നമസ്കാരം മുല്ലപ്പെരിയാർ ഡാം തകർന്നു മുപ്പത് ലക്ഷം പേർ മരിച്ചു പത്തു ലക്ഷം പേർക്ക് ഗുരുതര പരിക്ക് പത്ത് ലക്ഷത്തിനടുത്താളുകളെ കാണുവാനില്ല ഇപ്പോൾ പറഞ്ഞത് വരുംകാലം മുതൽ കേരളത്തിലെ പ്രമുഖ പത്രത്തിലെ ഫ്രണ്ട് പേജ് ന്യൂസ് ഇതായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ഒരു വാർത്ത കൊടുക്കാൻ ആ പത്രം ഉണ്ടാകണമെന്ന് തന്നെ ഇല്ല പ്രളയം വന്ന് ഇടുക്കി ഡാം തുറന്നു വിടുമ്പോൾ ചെമ്പല്ലുകൾക്ക് മനോരമ റൂട്ട് മാപ്പ് വരച്ചു കൊടുക്കുന്ന പോലെ എത്ര വരച്ചു കൊടുത്താലും കുത്തി വരുന്ന വെള്ളം അതിന് തോന്നുന്ന രീതിയിൽ ആറ് ജില്ലകളെ എടുത്ത് അറബിക്കടലിൽ കൊണ്ടിടും അവിടെ കിടന്ന് അയ്യോ പത്തോ വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല നിലവിളി ഡാമിന്റെ ഏതെങ്കിലും കഷ്ണം കേട്ടാൽ പ്രതികരണം ഏകദേശം ഇങ്ങനെയായിരിക്കും കഴിക്കുന്ന ഭക്ഷണത്തിനും ഉടുക്കുന്ന തുണിക്കും എന്തിന് ഉപയോഗിക്കുന്ന വണ്ടികൾക്ക് പോലും എക്സ്പയറി ഡേറ്റ് വെക്കുന്ന നീയൊക്കെ നാല്പത്തിയഞ്ച് അൻപത് വർഷം വയസ്സുള്ള എന്നെ നൂറ്റി ഇരുപത്തിയാറ് വർഷമായിട്ട് പിടിച്ചു നിർത്തു അല്ലേ ബി എഫ് ബി സി നിലവാരത്തിൽ ടാർ ചെയ്ത റോഡും നാലടിക്കനത്തിൽ കോൺക്രീറ്റ് ചെയ്ത പാലം വരെ പണിഞ്ഞ് ആറു മാസത്തിനുള്ളിൽ പൊളിയുന്ന ഈ നാട്ടിൽ ശർക്കരയും ചുണ്ണാമും ചേർത്തുണ്ടാക്കിയ ഞാൻ നൂറ്റി ഇരുപത്തിയാറ് വർഷം നിന്ന് തന്നെ വലിയ കാര്യമാണ് നിന്നോടൊക്കെ പലതവണ പലരും പലപ്പോഴും പറഞ്ഞതല്ലേ പുതിയ ഡാം പണിയൂ എന്ന് അല്ലാതെ എനിക്ക് താങ്ങുന്നതിനും ഒരു പരിധിയില്ലേ അതെ നമ്മുടെ തലയ്ക്ക് മുകളിലൊരു വാൾ തൂങ്ങി ആടുന്നുണ്ട് ഡെമോക്ലസിന്റെ വാൾ മുല്ലപ്പെരിയാർ എന്ന വാൾ അത് ഏതു നിമിഷവും പൊട്ടും പൊട്ടിയാൽ വട്ടത്തിൽ മുങ്ങും എന്നതിൽ ഒരു സംശയവുമില്ല അപ്പോ നിങ്ങൾക്ക് തോന്നും തൊട്ടു താഴെയുള്ളത് ഇടുക്കി ഡാമല്ലേ അത് താങ്ങി നിർത്തുമല്ലോ ഈ വെള്ളമെല്ലാം എന്ന് മുല്ലപ്പെരിയാറിൽ പതിനഞ്ച് ടി എം സി വെള്ളം മാത്രമേ ഉള്ളൂ ഇടുക്കിയിൽ എഴുപത് ടി എം സി വെള്ളം കൊള്ളൂ പക്ഷേ ഒഴുകിവരുന്നത് പതിനഞ്ച് ടി എം സി വെള്ളം മാത്രമല്ല കൂടെ കല്ലും മണ്ണും മരവും ഡാമിന്റെ അവശിഷ്ടവും എല്ലാം കാണും ഒരുപക്ഷെ ഇടുക്കി ഡാം ഇതൊക്കെ താങ്ങിയാലും കൂടെയുള്ള രണ്ട് ഡാം കൂടി പറയാം കുളമാവ് ചെറുതോണി ഇടുക്കി ഡാമിന്റെ ഷട്ടറുകൾ ഇവിടെയാണ് എന്ന് വെച്ചാൽ ഈ രണ്ട് ഡാമിന്റെയും കാച്ച്മെന്റ് ഏരിയ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം ഇടുക്കി ഡാമിന്റെ തന്നെയാണ് അപ്പോൾ ഇടുക്കി ഡാം തകരുക എന്നത് ഈ രണ്ട് ഡാമിൽ ഏതേലും ഒന്ന് തകർന്നാൽ മതി ഇന്ത്യയിലെ ഏറ്റവും ദുർബലമായ ഡാമുകളിൽ ഒന്നാണ് കുളമാവിട ഡാമിന്റെ ഒരതിര പബ്ലിക് റോഡാണ് ഒരു ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടായാൽ എല്ലാം കൂടി ഇളകിപ്പറിച്ച് ഇങ്ങു പോരും ലോകത്തിൽ ഓരോ വർഷവും രണ്ടിൽ അധികം ഡാമുകൾ തകരാറുണ്ട് ഇന്ത്യയിൽ ഇതുവരെ ഇരുപത്തിയാറ് ഡാമുകൾ തകർന്നിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് ഓർമ്മിപ്പിക്കാം മുല്ലപ്പെരിയാർ ഡാമും ഇടുക്കി ഡാമും എന്നും ഇങ്ങനെ തന്നെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കരുത് എപ്പോ വേണമെങ്കിലും ശ്രീരാമൻ പറഞ്ഞ അല്ലേ ഇത് നിൽക്കുന്നുവോ രാമസേതുവോ നമ്മുടെ ജീവിതം എക്സ്ട്രാ ബോണസ് ആണ് ഇനിയും മനസ്സിലാകാത്തവർക്ക് ഒരു കഥ പറഞ്ഞു തരാം ഒരു പഴയ കഥ കഥ നടക്കുന്നത് ഇവിടെയല്ല അങ്ങ് ചൈനയിൽ അവിടെ ഷെൻഷിങ് എന്ന പേരുള്ള ഒരു ഹൈഡ്രോളജിസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഡാമിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരാൾ ഹെനൻ പ്രവിശ്യയിലുള്ള ബാങ്കിയാവു ഡാമിനെ പറ്റി വിശദമായി പഠിച്ച ഷെൻഷിംഗ് ചൈനയിലുടനീളം യാത്ര ചെയ്ത് ബാങ്ക്യാവു ഡാം പൊട്ടുമെന്ന് പ്രസംഗിച്ചു ആദ്യമാദ്യം ചെൻഷിങ്ങിനെ പരിഹസിച്ച ജനങ്ങൾ ഇയാൾക്ക് വട്ടാണെന്ന് വരെ പറഞ്ഞു പിന്നെ പറയാതിരിക്കുമോ ഒരു കുഴപ്പവും ഇല്ലാത്ത ഡാം പൊട്ടുമെന്ന് പറഞ്ഞാൽ എപ്പോ അടികിട്ടി എന്ന് ചോദിച്ചാൽ മതി ചൈനീസ് ഭരണകൂടം ചെൻഷിങ്ങിന്റെ വാദങ്ങളെ പുച്ഛിച്ചു തള്ളി ഇതിലൊന്നും തളർന്നു പോകാതെ ചെൻഷിങ് ബാങ്കിയാവു അണക്കെട്ടിന്റെ ബലഹീനതകളെ പറ്റിയും അണക്കെട്ട് തകർന്നാൽ ഒലിച്ചുപോകുന്ന ലക്ഷക്കണക്കിന് മനുഷ്യ ജീവനുകളെ പറ്റിയും കവലകളിൽ പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്നു ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളെയും മരണത്തെ മുന്നിൽ കണ്ട് ആദ്യ കയറിയതുപോലെ ചെൻഷിങ് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നിയ കുറച്ചുപേർ ഷെൻഷിങ്ങിന്റെ അഭിപ്രായത്തോട് യോജിച്ച് അയാളോടൊപ്പം ചേർന്നു ക്രമേണ അതൊരു വലിയ കൂട്ടമായി അവസാനം ചൈനീസ് സർക്കാർ ഇവരുടെ ആവശ്യം പരിഗണിച്ച് ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചു അതിൽ വിദഗ്ധരായ എഞ്ചിനീയർമാരും ഹൈഡ്രോളജിസ്റ്റുകളും ഉണ്ടായിരുന്നു അവർ ഡാം പരിശോധിച്ചു ഡാമിന് ബലക്ഷയമുണ്ടെങ്കിലും തകരാൻ സാധ്യതയില്ലെന്നും അഥവാ തകർന്നാൽ ബാങ്കിയാവോ അണക്കെട്ടിന് മുൻപിലുള്ള അറുപത്തിയൊന്ന് ചെറിയ ഡാമുകൾ ബാങ്കിയാവോ ഡാമിലെ ജലം താങ്ങിക്കോളുമെന്നും അതിനാൽ മനുഷ്യർക്കൊന്നും സംഭവിക്കില്ലെന്നും റിപ്പോർട്ട് കൊടുത്തു സർക്കാർ റിപ്പോർട്ട് അംഗീകരിച്ചു ഭൂമിക്ക് കിട്ടിയ ഏറ്റവും ഒരു വെളുപ്പാൻ കാലത്ത് ഷെൻഷിങ് പ്രവചിച്ചതുപോലെ ബാങ്ക് ഗ്യാബ് അണക്കിട്ട് തകർന്നു അതിതീവ്ര മഴയായിരുന്നു അതിന് കാരണമായത് ആകാശം പൊട്ടുവീണെന്നാണ് കരുതിയത് ജീവൻ തിരിച്ചു കിട്ടിയ ഒരാളുടെ മൊഴി ഇങ്ങനെയാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് ഇരിച്ചെത്തിയ വെള്ളം അറുപത്തിയൊന്ന് ഡാമിൽ ആദ്യത്തിയതിനെ തകർത്തു അതോടെ ശക്തി ഇരട്ടിച്ച ജലപ്രവാഹം ഒന്നൊന്നായി അറുപത് ഡാമുകളെയും തകർത്തു ഏകദേശം രണ്ടര ലക്ഷത്തിലധികം മനുഷ്യർ ഒഴുകി കടലിലടിഞ്ഞു അതിഭീകരമായ ദുരന്തത്തിൽ നിന്ന് ഇരുപത്തി മൂന്നായിരം പേർ രക്ഷപ്പെട്ടിരുന്നു ഒടിഞ്ഞു വീഴാത്ത വൃക്ഷങ്ങളിൽ പിടിച്ചു തൂങ്ങിയും നിലംപൊത്താത്ത അപൂർവം കെട്ടിടങ്ങളിൽ തങ്ങിയവരുമായിരുന്നു അവർ ചൈനീസ് ഗവൺമെന്റ് ഉണർന്നു പ്രവർത്തിച്ചു ചെറു വിമാനങ്ങളിലും ഹെലികോപ്റ്ററുകളിലുമായി ഇവർക്ക് ഭക്ഷണ സാധനങ്ങളും കുടിവെള്ളവും എറിഞ്ഞുകൊടുത്തു ആർക്ക് കിട്ടാൻ നൂറുകണക്കിന് മീറ്റർ പൊക്കത്തിൽ ഉറഞ്ഞ ചെളിയിൽ പുതഞ്ഞുപോയ ഭക്ഷണ കിറ്റുകൾ ദാഹിച്ചു വലഞ്ഞ അവർ ചെളിവെള്ളം കുടിക്കുകയും വിശപ്പ് സഹിക്കവയ്യാതെ അപ്പനെയോ അമ്മയോന്നോ കൂടപ്പറപ്പെന്നോ നോക്കാതെ ശവശരീരം തിന്നുകയും ചെയ്തു തൽഫലമായി അവരിൽ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുകയും ആ ഇരുപത്തി മൂന്നായിരം ഹതഭാഗ്യരെയും മരണം ഭയാനകമായ രീതിയിൽ നക്കി തിന്നുകയും ചെയ്തു ഈ കഥ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് തപ്പിയപ്പോൾ ഗൂഗിളിൽ നിന്ന് കിട്ടിയതാണ് സംഗതി സത്യമാണ് പഴയ കഥ ഇവിടെ തീരുന്നു ഇനി പുതിയ കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി നമ്മുടെ കൊച്ചു കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ് ഡെമോക്ലസിന്റെ വാൾ അത് തലയ്ക്കുമീതേ തൂങ്ങി ആടുന്നുണ്ട് നാളെ ഒരുപക്ഷെ ഇതുപോലെ നമ്മുടെ കഥ വേറെ ഒരാൾ ഇതുപോലെ പറയേണ്ടി വരും ചൈന എന്നത് കൊച്ചു കേരളവും ബാങ്കിയാവൂ ഡാം എന്നത് മുല്ലപ്പെരിയാർ ഡാം എന്നും ആകാതിരിക്കട്ടെ പറയാൻ ഇനിയും ഒരുപാട് ബാക്കിയുണ്ട് അതിൽ രാഷ്ട്രീയവുമുണ്ട് ബാക്കിയൊക്കെ വഴിയേ പറയാം കേരളത്തിനൊരു രീതിയിലും ലാഭമില്ലാത്തൊരു ഡാം ഒന്നുകിൽ ഡി ചെയ്യുക അല്ലെങ്കിൽ പുതിയ ഡാം നിർമ്മിക്കുക ലാഭമില്ലെങ്കിലും നഷ്ടം മുഴുവൻ കേരളത്തിന് തന്നെയാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്